ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജാസിം. നമ്മുടെ ഇംഗ്ലീഷ് ഗുരു ക്യാമ്പസിൽ IELTS ലേണിംഗ് സീരീസിൻ്റെ വീഡിയോ കണ്ടിന്യൂവേഷൻ ആണിത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യുന്നത് 2022 നമ്മൾ പ്രിപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതേപോലെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ പല രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് 2022 പ്രിപ്പറേഷനിൽ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ഏറ്റവും ഈസി ആയിട്ട് IELTS ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയാം. IELTSലേക്ക് വരുന്ന സമയത്ത് ആദ്യമേ നമുക്ക് നമ്മുടെ ഒരു അപ്രോച്ച് മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് എല്ലാ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു എല്ലാവരും എക്സാമിനെ പോലെയാണ് IELTS എക്സാം എന്നുള്ള ഒരു അപ്രോച്ച്, ആ ഒരു മെൻറ്റാലിറ്റി നമ്മൾ മാറ്റുക വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. എല്ലാം വളരെ ഈസി ആയിരിക്കും. ഇപ്പോൾ ഒരു ബാക്ക് ബെഞ്ചറെ സംബന്ധിച്ചിടത്തോളം എക്സാമിൻ്റെ തലേ ദിവസം എല്ലാം നോക്കുന്ന ഒരു ശീലമുണ്ടാവും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഷോർട്ട് കട്ട് എന്ന രീതിയിലായിരിക്കും നിങ്ങൾ കാര്യങ്ങളെല്ലാം വിചാരിക്കുന്നത്. ആ ഒരു അപ്രോച്ച് നമ്മൾ തീർച്ചയായിട്ടും IELTSൽ മാറ്റേണ്ടതായിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത്. ഈ ഒരു എക്സാമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ടാർഗറ്റ് സ്കോർ തന്നെയാണ്. എങ്ങനെയാണ് ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ ഒരു വീഡിയോ ആരംഭിച്ച സമയത്ത് തന്നെ, അല്ലെങ്കിൽ ലേണിംഗ് സീരീസ് ആരംഭിച്ച സമയത്ത് തന്നെ, എവറി വീഡിയോസ് ആർ ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ തന്നെ ചില ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ക്ലാസ്സുകൾ ഇംഗ്ലീഷിൽ എന്നുള്ളത്. ആ ഒരു മെൻറ്റാലിറ്റിയെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. നമുക്ക് IELTS അല്ലെങ്കിൽ OET പോലെയുള്ള എക്സാംസ് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ സമയത്തും നമ്മൾ ഇംഗ്ലീഷുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലാണ് ക്ലാസ് എങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബെനഫിഷ്യൽ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓരോ ദിവസവും കഴിയും തോറും നമ്മുടെ ലിസണിങ് പവറും ലിസണിങ് സ്കില്ലായാലും അല്ലെങ്കിൽ റീഡിങ് സ്കില്ലായാലും എന്ത് സ്കില്ലായാലും അത് അതോടൊപ്പം തന്നെ ഗ്രാജ്വലി നമ്മൾ അറിയാണ്ട് അത് ഇമ്പ്രൂവ്ഡ് ആവുന്നുണ്ട് എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി ഗോൾസ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് ഡെയിലി ഗോൾസ്, അതേപോലെ വീക്ക്ലി ഗോൾസ് എന്നിവയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ടാർഗറ്റ് സ്കോറിനെ കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. എങ്കിലും പ്രൈമറി ആയിട്ട് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം. നമുക്ക് ഡെയിലി ഓരോ ടാർഗറ്റ് എന്നുള്ള രീതിയിലും പിന്നെ വീക്ക്ലി ഒരു ടാർഗറ്റ് എന്ന രീതിയിലും നമ്മൾ സെറ്റ് ചെയ്യുകയാണ് എങ്കിൽ ഇറ്റ് വിൽ റിയലി യുനോ ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ അസ്. ഈ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമത്തത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഗോള് സെറ്റ് ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഒരു കറണ്ട് ലെവൽ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇംഗ്ലീഷിൽ നമ്മളിപ്പോൾ എത്രത്തോളം ഇംപ്രൂവ്ഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഡിറ്റർമൈനിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ യുവർ ടാർഗറ്റ് സ്കോർ ആൻഡ് യുനോ ദ കറണ്ട് സ്കോർ. ഇപ്പോൾ എങ്ങനെ നിൽക്കുന്നു, നമ്മുടെ ടാർഗറ്റ് സ്കോറിലേക്ക് നമുക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഗെറ്റ് ഫീഡ്ബാക്ക് ഫ്രം എക്സ്പേർട്സ്. അത് തീർച്ചയായിട്ടും ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ സെൽഫ് പ്രാക്ടീസ് എന്ന് പറയാം നമുക്ക്, പക്ഷേ എങ്കിലും പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ മോക്ക് ടെസ്റ്റ്, ഇനിയിപ്പോൾ എസ്പെഷ്യലി അത് സ്പീക്കിംഗ് ഒക്കെ ആണെങ്കിൽ അത് ഫേസ് ടു ഫേസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് പറയാം. ലിസണിങ് എന്ന സെക്ഷനെ കുറിച്ച് ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ ലേണിംഗ് സീരീസിൽ ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് അതിൽ വരുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. എങ്കിലും നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ആദ്യമേ നമുക്ക് ലിസണിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇംഗ്ലീഷുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളത്. ഇംഗ്ലീഷുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ ബാധിക്കുന്നതാണ്. ഇപ്പോൾ പോഡ്കാസ്റ്റുകളായിട്ട് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽസായിട്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് തീർച്ചയായിട്ടും നിങ്ങളത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇംഗ്ലീഷ് ഗുരു ക്യാമ്പസിൽ ഓൾറെഡി നിങ്ങൾക്ക് മെറ്റീരിയൽസും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷനിലും നിങ്ങൾക്ക് ഫ്രീ മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ശ്രമിക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോഡ്കാസ്റ്റ് പോലെയുള്ള സംഭവം എങ്ങനെയാണ് ലിസൺ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ IELTS ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ഇംഗ്ലീഷിലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ആക്സസ് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ വാച്ച് ചെയ്യുക എന്നുള്ളതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷുമായിട്ട് ടച്ച് ചെയ്ത് ഇരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, കണക്റ്റഡ് ആയിട്ട് ഇരിക്കുക. അതിനിപ്പോൾ സ്റ്റോറി ആയാലും ശരി, എന്ത് കാര്യങ്ങളായാലും ശരി, ഇംഗ്ലീഷിലാണ് ആ ഒരു മെറ്റീരിയൽ എങ്കിൽ അത് ജസ്റ്റ് നിങ്ങളൊന്ന് ലിസൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. എങ്ങനെയൊക്കെയാണ് അതിൽ കാര്യങ്ങൾ പറയുന്നത്, അവർ ഏത് രീതിയിലാണ് പറയുന്നത് എന്നുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ ആദ്യമൊക്കെ ക്രിക്കറ്റ് കമൻട്രിയൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അല്ലേ.
എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ആകെ മാറി. എന്നുവെച്ചാൽ അവർ കോമൻട്രി പറയുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതിന് പ്രധാന കാരണം എന്താണെന്നൊന്ന് ചിന്തിച്ചാൽ മതി. കാരണം നമ്മൾ എപ്പോഴും അത് വൺ ബൈ വൺ ആയിട്ട് ഓരോ മാച്ചുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൽ നമുക്ക് പല രീതിയിലുള്ള കോമൻട്രി കേൾക്കാൻ പറ്റുന്നുണ്ട്. അവർ പറയുന്ന വേർഡ്സ് റിപ്പീറ്റേറ്റീവ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അല്ലെ, ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും അതിലെല്ലാം റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ ആ ഒരു വേർഡ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ട് തോന്നുകയും പിന്നീട് രണ്ടാമതും മൂന്നാമതും നാലാമതൊക്കെ കേൾക്കുന്ന സമയത്ത് ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഇതാണ് അവർ പറയുന്നതെന്നുള്ളത്. അപ്പോൾ അവരുടെ ഒരു സ്പീക്കിംഗ് വേ എങ്ങനെയാണ്, ഓരോ വേർഡ്സ് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു ടാസ്ക്കാണ് ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. ഇനി ലിസണിങ് ടാസ്കിലേക്ക് വരാം. ലിസണിങ് ടാസ്കിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. അതിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാച്ചിങ് പോലെയുള്ള ഓപ്ഷൻസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് മാച്ചിങ് ആയിരിക്കും, ചിലപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സെൻറ്റൻസ് കംപ്ലീഷൻ ആയിരിക്കും. ഇത്തരത്തിലുള്ള സംഭവങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. പ്രധാനമായിട്ടും മാച്ചിങ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ലേണിംഗ് സീരീസിൽ ലിസണിങ് എന്ന് പറയുന്നതിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ചെക്കൗട്ട് ചെയ്യാം. അതിൽ നമുക്ക് പ്രാക്ടീസ് ടെസ്റ്റോടുകൂടെ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് മാച്ചിങ് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റുള്ളത് വളരെ ഈസി ആണെന്നല്ല ഞാൻ പറയുന്നത്, കമ്പാരിറ്റീവ്ലി മാച്ചിങ്ങിലേക്ക് കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അതേപോലെ തന്നെ മറ്റൊരു സംഭവമാണ് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. ലിസണിങ് എന്നതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈവ് ക്ലാസ്സസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ലൈവ് ക്ലാസ്സാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് യൂട്യൂബിലും ലഭിക്കുന്നതാണ്. ഈ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ ലൈവ് ക്ലാസ്സുകൾ ചെക്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ അത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. റീഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ വളരെ കൃത്യതയോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് റീഡിങ് ചെയ്യേണ്ടത്, അതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. പ്രധാനമായിട്ടും റീഡിങ് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത് വൊക്കാബുലറി ആയിട്ടാണ്. വൊക്കാബുലറി നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കേണ്ടതായിട്ടുണ്ട് റീഡിങ് എന്ന ഒരു ടാസ്ക് നമുക്ക് പാസ്സാവണമെന്നുണ്ടെങ്കിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ടെസ്റ്റായിട്ട് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റിനോ അല്ലെങ്കിൽ പ്രാക്ടീസിന് വേണ്ടിയിട്ട് എടുക്കുക എന്നുള്ളൊരു നിർബന്ധമൊന്നുമില്ല. എന്തുമാവാം, ഇംഗ്ലീഷിലായിരിക്കണം എന്നേ ഉള്ളൂ. അത് വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിൽ തന്നെ ഒരു ഗോൾസ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഡെയിലി ഇത്ര ഞാൻ വായിക്കും, അല്ലെങ്കിൽ വീക്ക്ലി ഞാൻ ഇത്ര എൻ്റെ ടാർഗറ്റ് ഇതാണ് എന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ബെനിഫിഷ്യൽ ആയിരിക്കും. എന്നാൽ ഗോൾസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കത് അച്ചീവബിൾ ആണോ എന്നുള്ളത് കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങൾ ഒരിക്കലും ടാർഗറ്റ് ആക്കിയിട്ട് വെക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും IELTS എക്സാമിനേഷൻ മാത്രമല്ല ഏതൊരു കാര്യവും നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നും. റീഡിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏറ്റവും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കീപ്പിംഗ് ഫ്ലാഷ് കാർഡ്സ് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ നോട്ട്സ് ആയിട്ട് പുതിയ പുതിയ വേർഡ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ അത് നോട്ട് ഡൗൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്ലാഷ് കാർഡ് ഉപയോഗിക്കുക, ഫ്ലാഷ് കാർഡ്സ് ഉപയോഗിക്കുക. അതിലെല്ലാം അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻസും പിന്നെ അതേപോലെയുള്ള അതിൻ്റെ മീനിങ്സ്, അതിൻ്റെ ഒരു സെൻറ്റൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അത് ജസ്റ്റ് മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. മറ്റൊരു കാര്യമാണ് അണ്ടർസ്റ്റാൻഡിങ് സിനണിംസ് എന്ന് പറയുന്നത്. സിനണിംസ് ആർ റിയലി ഇമ്പോർട്ടൻറ്റ് റീഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് മാത്രമല്ല സ്പീക്കിങ്ങിലാണെങ്കിലും ഏത് ഒരു ടാസ്കിലേക്ക് വരികയാണെങ്കിലും സിനണിംസ് ആർ റിയലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സിനണിംസിനെ കുറിച്ച് പര്യായ പദങ്ങളെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇതിനിടയിൽ സന്ദർഭോചിതമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് എനിക്ക്. അതായത് ഇപ്പം നമുക്ക് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ആളുകളാണെങ്കിലോ ഒക്കെ ആണെങ്കിൽ അത് കുഴപ്പമില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെയാണ് നമ്മുടെ ബ്രെയിൻ അതിന് ഓക്കെ ആണ്. എന്നാൽ നമ്മളൊരു 5 വർഷത്തെ ഗ്യാപ്പൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു ചെറിയ ഒരു ഓബ്സ്റ്റക്കിൾ ഉണ്ടാവും നമുക്ക്. അതായത് പഠിച്ചു തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഏതെങ്കിലും ഒരു ഓൺലൈൻ കോഴ്സ് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇംഗ്ലീഷ് ഗുരുവിലാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ IELTS തന്നെ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിൻ്റെ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കോഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയ കോഴ്സ് എടുത്ത് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ആ ഒരു ലേണിംഗ് സിസ്റ്റത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്കത് തുടർന്നു പോകാനും സാധിക്കും.
ഇതിൽ ഏറ്റവും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം പുതിയൊരു ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ അത് നിങ്ങളുടെ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമായിരിക്കും. ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ് ഈസ് ഓൾവേസ് എ ഗുഡ് ഓപ്ഷൻ ടു സ്റ്റാർട്ട് ലേണിംഗ്, യുനോ അസ്റ്റേൺ ലേണിംഗ് മെത്തേഡിലേക്ക് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല കാര്യമാണ്. നിങ്ങളുടെ കരിയറിനും അത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. ഇനി നമുക്ക് റൈറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. റൈറ്റിങ്ങിൽ ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം ടാസ്ക് വൺ ടാസ്ക് ടു, അത് അക്കാഡമിക് ആയാലും ജനറൽ ആയാലും അതിലുള്ള എല്ലാ ടാസ്കിനെ കുറിച്ചും തികഞ്ഞ ബോധ്യം നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇംഗ്ലീഷ് ഗുരുവിൽ ഓൾറെഡി ആ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. എന്തൊക്കെയാണ് അക്കാഡമിക്കിൽ വരുന്ന ടാസ്ക് വൺ എന്താണ്, ടാസ്ക് ടു ആകുന്ന സമയത്ത് എസ്സേസ് എങ്ങനെയാണ് വരുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചില ടിപ്സ് നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും റൈറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഐ ഹേറ്റ് ടു സേ ദിസ്, അതായത് നമ്മുടെ ഗ്രാമർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഗ്രാമർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള പലതരം ബുക്സുകൾ അവൈലബിൾ ആണ്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയാലും മറ്റു കാര്യങ്ങളായാലും അത് ഹെൽപ്ഫുൾ ആണ്. പക്ഷേ അത്രത്തോളം ഒരു കോർ ലേണിങ്ങിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ റൈറ്റിംഗ് ആയാലും ഇനിയിപ്പോൾ സ്പീക്കിംഗ് ആയാലും അതിലുള്ള ഗ്രാമാറ്റിക്കൽ ചെറിയ ചെറിയ സിറ്റുവേഷണലായിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി റൈറ്റിങ്ങിൽ പറയാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് എസ്സേസ് എഴുതുന്ന സമയത്ത് യു ഷുഡ് ലേൺ ഹൗ ടു സ്ട്രക്ചർ യുവർ റൈറ്റിംഗ്. അതിപ്പോൾ ഒരു എസ്സേ റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ എസ്സേസ് ആർ റിയലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ കോണ്ടെൻറ്റ് അത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇത് എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ നടത്തുക, പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാവുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടായിരിക്കും. എക്സാമിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യുന്നതും ഈ കാൻഡിഡേറ്റ്സിൽ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ ഒരു ടാസ്കുകളെക്കുറിച്ച് മറ്റ് ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് തികഞ്ഞ ബോധ്യമുണ്ടോ, ഗ്രാമാറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ എറേഴ്സ് വരുത്തുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ റൈറ്റിംഗ് ആയാലും സ്പീക്കിംഗ് ആയാലും ഏത് കാര്യമാണെങ്കിലും അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എക്സാമിനേഴ്സ് എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ വിശദമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിലും പറഞ്ഞുകൊണ്ട് ഞാനത് വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. റൈറ്റിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗെറ്റ് ഫീഡ്ബാക്ക് ഫ്രം എക്സ്പേർട്സ് എന്ന് പറയുന്നത്. സെൽഫ് ലേണിംഗ് പോസിബിൾ ആണ്, പക്ഷേ ഒരു ഫീഡ്ബാക്ക് കിട്ടുക എന്ന് പറയുന്നത് എസ്പെഷ്യലി ഇഫ് ഇറ്റ് ഈസ് ഫ്രം ആൻ എക്സ്പേർട്ട് ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് യു. ഓക്കെ, അതിന് വേണ്ടിയിട്ട് റൈറ്റിംഗ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. റൈറ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു എക്സ്പേർട്ടിൻ്റെ ഫീഡ്ബാക്ക് ഉണ്ട് എങ്കിൽ അത് വളരെ നല്ല കാര്യമായിരിക്കും. അത് ആണ് ഇതിലേറ്റവും വലിയ ടിപ്പെന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൊക്കാബുലറിയെക്കുറിച്ച്. വൊക്കാബുലറി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ തന്നെ ഞാൻ എത്രയോ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വൊക്കാബുലറി പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആ വേർഡ് മറക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു പെർട്ടിക്കുലർ വേർഡ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലേൺ എന്ന വേർഡ് പഠിക്കുക, ലേൺ, ഓക്കെ, ലേൺ എന്ന വേർഡ് നിങ്ങൾക്ക് പുതിയ വേർഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ടുഡേ ഐ ലേൺ സ്പാനിഷ്, ഓക്കെ, ഇന്ന് ഞാൻ സ്പാനിഷ് പഠിച്ചു എന്നിങ്ങനെയുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ഒരു വേർഡ് ഇപ്പോൾ സ്പാനിഷ് എന്ന വേർഡുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രെയിനിലേക്ക് അത് പെട്ടെന്ന് കയറുകയും നമ്മളത് മറക്കാതിരിക്കുക, മറക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. IELTS സ്പീക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഏറ്റവും വലിയൊരു ബാരിയർ എന്ന് പറയുന്നത് നമുക്ക് പാർട്ട്നേഴ്സ് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ വീടുകളിലായാലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും സ്പീക്കിങ്ങിന് വേണ്ടിയിട്ട് പാർട്ട്നേഴ്സ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്ക് സെൽഫ് പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ് റീഡിങ് സംതിങ് അലൗഡ്. വളരെ ഉച്ചത്തിൽ വായിക്കുന്ന ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത് നോക്കുക തന്നെ വേണം. നമ്മുടെ ഒരു വീഡിയോ അതുമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണത് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ വിശദമായിട്ട് പറയുന്ന ഒരു വീഡിയോ. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ചെയ്ത് നോക്കാവുന്ന ഒരു സംഭവമാണ്. ഒരു വൺ വീക്ക് നിങ്ങളത് തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ എന്തും ആയിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് കാര്യവും ആയിക്കോട്ടെ, ആ കാര്യം നിങ്ങൾ വളരെ ഉച്ചത്തിലാണ് വായിക്കുന്നത് എങ്കിൽ അത് വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ആണ് നിങ്ങളുടെ സ്പീക്കിങ്ങിൽ ഉണ്ടാക്കുക. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രിറ്റൻഡിങ് എ സിനാരിയോ. അപ്പം നിങ്ങൾ ഒരു ഇൻ്റർവ്യൂ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാണെന്ന് പ്രിറ്റൻഡ് ചെയ്യുക, എന്നിട്ട് അതിന് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തിട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ അത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ ഒരു ഫ്ലോയിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കണം ആദ്യത്തെ നമ്മുടെ ടാർഗറ്റ്. ആ ഒരു ഫ്ലോയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല, പിന്നെ നമുക്ക് പടിപടിയായിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് തീർക്കാവുന്നതാണ്.
ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, അതിലുള്ള ഫീച്ചേഴ്സിനെ കുറിച്ച് ഒക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. പിന്നെ സ്പീക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഫേസ് ടു ഫേസ് ആയിരിക്കും. അപ്പോൾ അതിന് മോക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾക്ക് ഒരു പാർട്ണർ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തമ്മിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് IELTS ലിസണിങ് മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ ചാനലിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഇനി ഈ ലെസണിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ബോണസ് ടിപ്സ് കൂടെ തരികയാണ്. ഈ ബോണസ് ടിപ്സ് എന്ന് പറയുന്നത് ഒന്നുമില്ല, പ്രോക്രാസ്റ്റിനേഷൻ. ഒരു ഒരു കാര്യം നമ്മൾ മറ്റൊരു ദിവസത്തേക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഡിലേ ആക്കുന്ന ഒരു പ്രവണത ഉണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും ഇതിന് പറ്റുന്ന ഒരു കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റ് എക്സാമുകളെ കാണുന്നത് പോലെ ആ ഒരു അപ്രോച്ച് ആയിരിക്കരുത് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനോടുള്ളത്. ഇത് എക്സാമിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇമിഗ്രേഷൻ ആയാലും അല്ലെങ്കിൽ മറ്റ് ഡോക്യുമെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ വളരെ സീരിയസ് ആയിരിക്കണം. നമ്മൾ നമ്മുടെ എക്സാം ആയാലും മറ്റ് കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും വളരെ പ്ലാൻഡ് ആയിരിക്കണം. അതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കണം, എങ്കിൽ മാത്രമേ നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി ടാർഗറ്റ് സ്കോറിനെ കുറിച്ച് പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാർഗറ്റ് സ്കോറ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അത് ആ ഒരു ഗ്യാപ്പ് മനസ്സിലാക്കേണ്ടത്, ടാർഗറ്റ് സ്കോറും കറൻറ്റ് സ്കോറും തമ്മിലുള്ള ഒരു എന്താ പറയുക ആ ഒരു ഗ്യാപ്പ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഉദാഹരണമായിട്ട് നമ്മുടെ ഒരു ടാർഗറ്റ് സ്കോർ എന്ന് പറയുന്നത് 7 band ആണെന്ന് വിചാരിക്കാം. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് എക്സസൈസ് ചെയ്തിട്ടും പ്രാക്ടീസ് ചെയ്തിട്ടും നമ്മളൊരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 7.5 കിട്ടിയെന്ന് വിചാരിക്കാം ഏതെങ്കിലും ഒരു പാർട്ടിന്. ഇപ്പോൾ സ്പീക്കിംഗ് ആണെങ്കിൽ സ്പീക്കിംഗ്, ലിസണിങ് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഈ ഒരു നമ്മുടെ ടാർഗറ്റ് സ്കോർ എന്ന് പറയുന്നത് എന്തായിരുന്നു, 7 band ആയിരുന്നു നമുക്ക് കിട്ടിയ സ്കോറോ. ഇപ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടിയ ഒരു സ്കോർ എന്ന് പറയുന്നത് 7.5 ആണ്. എന്ന് വെച്ചാൽ 0.5 ആണ് ഇതിന് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് വരുന്നത്. എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന് നമ്മളൊരു ഒരു മാസം കൂടെ അതിൻ്റെ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എടുക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മളിനി ഈ ഒരു ടെസ്റ്റിൻ്റെ പിൻബലത്തിൽ നമ്മൾ പോയി എക്സാം എഴുതുക എന്നുള്ള ഒരു പ്രവണതയല്ല, അതിൽ കൂടുതലായിട്ട് നമ്മൾ ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു 7 band നമുക്കത് എത്തിപ്പിടിക്കാൻ തന്നെ സാധിക്കും. IELTS പ്രിപ്പറേഷൻ ഇൻ 2022 റിലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. കുറേ ടിപ്സ് ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്തു. ലിസണിങ്, അങ്ങനെ എല്ലാ 4 sections കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കമൻസോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ടിപ്സ് മറ്റ് കാര്യങ്ങൾ സജസ്റ്റൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക, മറ്റുള്ള ആളുകൾക്കും അത് ഉപകാരപ്പെടട്ടെ. ഇംഗ്ലീഷ് ഗുരു ക്യാമ്പസിൽ IELTS OET ലേണിംഗ് സീരീസ് തുടരുന്നതാണ്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇംഗ്ലീഷ് ഗുരു ക്യാമ്പസിൽ IELTS OET ലേണിംഗ് സീരീസ് തുടരുന്നതാണ്, അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ നോട്ടിഫിക്കേഷനും കൂടെ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഒരു വീഡിയോയും നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ യു ടേക്ക് കെയർ. ഓൾ ദി ബെസ്റ്റ്.